ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാർമക്കോളജി ഓഫ് ജനറൽ അനസ്തെറ്റിക്സ് എന്നുള്ളതാണ്. ഫാർമക്കോളജി ഓഫ് ഡ്രഗ്സ് ആക്ടിങ് ഓൺ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന യൂണിറ്റിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ജനറൽ അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ ഡെഫിനിഷൻ ഓഫ് ജനറൽ അനസ്തെറ്റിക്സ്. കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ അനാൽജെസിക്സ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒൺലി പെയിൻ സെൻസേഷനെ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏജൻസികളാണ് അനാൽജെസിക്സ് എന്ന് പറയുന്നത്. അനസ്തെറ്റിക്സിലോട്ട് വരുന്ന സമയത്ത് ദേ വിൽ റിവേഴ്സിബിളി ലോസ് ദ ഓൾ കൈൻഡ് ഓഫ് സെൻസേഷൻ. സോ ദർ ആർ ടു ടൈപ്പ് ഓഫ് അനസ്തെറ്റിക്സ്, ജനറൽ അനസ്തെറ്റിക്സ് ആൻഡ് ലോക്കൽ അനസ്തെറ്റിക്സ്. സോ ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ജനറൽ അനസ്തെറ്റിക്സ്. ജനറൽ അനസ്തെറ്റിക്സ് എന്ന് പറയുന്ന സമയത്ത് ദീസ് ആർ ദ ഡ്രഗ് വിച്ച് വിൽ ഇൻഡ്യൂസ് ദ റിവേഴ്സിബിൾ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഓൺ ഓൾ ദ സെൻസേഷൻ. സെൻസേഷനെ റിലീവ് ചെയ്യുക അല്ലെങ്കിൽ ലോസ് ചെയ്യിക്കുക എന്ന് മാത്രമല്ല ചെയ്യുന്നത്, ദേ വിൽ കോസ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. ആൻഡ് ദീസ് ആർ ദ ഐഡിയൽ ഫീച്ചേഴ്സ്, ലോസ് ഓഫ് ഓൾ ദ സെൻസേഷൻ എസ്പെഷ്യലി പെയിൻ. അനാൽജസിയും കൂടി ഉണ്ടാവും അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത്. ആൻഡ് ആൾസോ റിവേഴ്സിബിൾ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, യൂഷ്വലി ഒരു സ്ലീപ്പ് പോലെയുള്ള അവസ്ഥയിലോട്ടാണ് പോവുക. ആ ഒരു സമയം, ഉറങ്ങിപ്പോകുന്ന സമയത്ത് വി വിൽ ഫീൽ അംനേഷ്യ. ആ സമയത്തൊന്നും എന്തൊക്കെ നടന്നിട്ടുണ്ടോ ആ കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മയില്ലാത്തൊരവസ്ഥ ഉണ്ടാവും. ദെൻ ഇമ്മൊബിലിറ്റി ആൻഡ് മസിൽ റിലാക്സേഷൻ, ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് എ ജനറൽ അനസ്തെറ്റിക് വിച്ച് ഈസ് റിക്വയർഡ് ഫോർ ദ സർജറി ആൻഡ് ഓൾ അതർ സർജിക്കൽ പ്രൊസീജിയർ. ഇമ്മൊബിലിറ്റി ആൻഡ് മസിൽ റിലാക്സേഷൻ ആൻഡ് അബോളിഷൻ ഓഫ് സൊമാറ്റിക് ആൻഡ് ഓട്ടോണോമിക് റിഫ്ലെക്സസ്. വളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസിന് മാത്രം ഇമ്മൊബിലൈസ് ചെയ്യല്ല ചെയ്യുന്നത്, റിഫ്ലെക്സിനെയും കൂടി അബോളിഷ് ചെയ്യുന്നുണ്ട് ജനറൽ അനസ്തെറ്റിക്സ്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് ഐഡിയൽ ഫീച്ചേഴ്സ് ഓഫ് എൻ ജനറൽ അനസ്തെറ്റിക്സ്. നൗ ലെറ്റ്സ് സീ വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ജനറൽ അനസ്തെറ്റിക്സ്. വി ക്യാൻ ക്ലാസിഫൈ ജനറൽ അനസ്തെറ്റിക്സ് ഇൻ ടു ടു: ഇൻഹലേഷണൽ ജനറൽ അനസ്തെറ്റിക് ആൻഡ് ഇൻട്രാവീനസ് ജനറൽ അനസ്തെറ്റിക് ബേസ്ഡ് ഓൺ ദ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. സോ എഗെയിൻ, ദീസ് ഇൻഹലേഷണൽ റൂട്ട് ഓഫ് ജനറൽ അനസ്തെറ്റിക്, ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, ദേ ആർ അഡ്മിനിസ്ട്രേറ്റ് ത്രൂ ഇൻഹലേഷണൽ റൂട്ട്. സോ ദർ ആർ ടു ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇൻഹലേഷണൽ ജനറൽ അനസ്തെറ്റിക്സ്, ദാറ്റ് ഈസ് ഗ്യാസ് ആൻഡ് വളട്ടൈൽ ലിക്വിഡ്സ്. ഗ്യാസ് ആൻഡ് വളട്ടൈൽ ലിക്വിഡ്സ്, സോ ദീസ് ആർ ദ ഡിഫറെന്റ് ഇൻഹലേഷണൽ ജനറൽ അനസ്തെറ്റിക്. ഗ്യാസ് ഇൻക്ലൂഡ് നൈട്രസ് ഓക്സൈഡ് ആൻഡ് വളട്ടൈൽ ലിക്വിഡ്സ് ഇൻക്ലൂഡ് ഈതർ ഹാലോത്തെയിൻ, ഐസോഫ്ലൂറൈൻ, ഡിസ്ഫ്ലൂറൈൻ ആൻഡ് സീറോഫ്ലൂറൈൻ. സോ ഈ പേരുകൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക, കാരണം യൂഷ്വലി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ജനറൽ അനസ്തെറ്റിക് ആൻഡ് ലോക്കൽ അനസ്തെറ്റിക് എന്നുള്ള രീതിയിലാണ്. സംടൈംസ് ഇൻസ്റ്റെഡ് ഓഫ് ജനറൽ അനസ്തെറ്റിക്സ് എന്ന് കൊടുക്കുന്നതിന് പകരം ഈ ജനറൽ അനസ്തെറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഡ്രഗിന്റെ പേരെടുത്തിട്ടായിരിക്കും ഡിഫറൻസ് ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് അതിൽ സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് ആലോത്തെയിൻ, ഐസോഫ്ലൂറൈൻ, ഡിസ്ഫ്ലൂറൈൻ, സീറോഫ്ലൂറൈൻ പോലുള്ള ഏതെങ്കിലും ഡ്രഗ്സുകളാണ്. ആൻഡ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ഇൻട്രാവീനസ് ജനറൽ അനസ്തെറ്റിക്സ് വിച്ച് ഈസ് അഡ്മിനിസ്ട്രേറ്റ് ത്രൂ ഇൻട്രാവീനസ് റൂട്ട് ആൻഡ് ഇറ്റ് ഈസ് എഗെയിൻ ഡിവൈഡഡ് ഇൻ ടു ടു ബേസ്ഡ് ഓൺ ദ ഡ്യൂറേഷൻ ആസ് വെൽ ആസ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ. സോ ഫാസ്റ്റ് ആക്ടിങ് ആൻഡ് സ്ലോവർ ആക്ടിങ് ഇൻട്രാവീനസ് ജനറൽ അനസ്തെറ്റിക്. സോ ഇൻ കേസ് ഓഫ് ഫാസ്റ്റ് ആക്ടിങ് ഡ്രഗ്സ്, ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, ദേ വിൽ ആക്ട് വെരി ഫാസ്റ്റ്ലി. കൊടുത്ത ഉടനെ തന്നെ നമുക്ക് എഫക്ട് കിട്ടുന്ന ഡ്രഗ്സുകളാണ് ഫാസ്റ്റ് ആക്ടിങ് എന്ന് പറയുന്നത്. തയോപെൻഡോൺ സോഡിയം, മെത്തോഹെക്സിറ്റോൺ, പ്രെപ്പഫോൾ, എറ്റോമിഡിൻ, ദീസ് ആർ എക്സാമ്പിൾ ഫോർ ഫാസ്റ്റ് ആക്ടിങ് ഇൻട്രാവീനസ് ജനറൽ അനസ്തെറ്റിക്. സോ ദ ഡ്രോ ബാക്ക് ഓഫ് ദിസ് ഫാസ്റ്റ് ആക്ടിങ് ഇൻട്രാവീനസ് ജനറൽ അനസ്തെറ്റിക്സ് ആർ ദേ ആർ വെരി ഫാസ്റ്റ് ഇൻ ആക്ഷൻ, ബട്ട് ദേ ഹാവ് ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ്. അപ്പൊ പലപ്പോഴും ഒരു അനസ്തേഷ്യ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുക്കുന്ന സാധനങ്ങളാണ് ഫാസ്റ്റ് ആക്ടിങ് ഇൻട്രാവീനസ് ജനറൽ അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. കാരണം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ എഫക്റ്റ് കിട്ടും, പക്ഷെ പെട്ടെന്ന് എഫക്റ്റ് ഇല്ലാതാവും. ഇപ്പോൾ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് കൂടി കൊടുക്കും. ആൻഡ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഇസ് സ്ലോവർ ആക്ടിങ് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, ദേ വിൽ ആക്ട് വെരി സ്ലോലി. എഗെയിൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ബെൻസോ ഡൈസപ്പിൻ ലൈക്ക് ഡയസിപ്പാം, ലോറാസിപ്പാം, മിഡോസലാം ആൻഡ് ഡിസോസിയേറ്റ് അനസ്തെറ്റിക്സ് ലൈക്ക് കീറ്റമിൻസ് ആൻഡ് ഒപ്പിയോയിഡ് അനാലജിസ്റ്റിക്സ് ലൈക്ക് ഫെന്റാനിൽ. ദീസ് ആർ ദ ഡിഫറെന്റ് സ്ലോവർ ആക്ടിങ് ഇൻട്രാവീനസ് ജനറൽ അനസ്തെറ്റിക്. സോ ദിസ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ജനറൽ അനസ്തെറ്റിക്സ്. നോ കമ്മിങ് ടു ദ മെക്കാനിസം ഓഫ് ആക്ഷൻ, എങ്ങനെയാണ് ഈ ജനറൽ അനസ്തെറ്റിക്സുകൾ ജനറൽ അനസ്തെറ്റിക്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്നുള്ളതാണ്. സോ ജനറൽ അനസ്തെറ്റിക്സുകൾ ആക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് രീതിയിലാണ്. ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ജനറൽ അനസ്തെറ്റിക്സുകളും ഡിഫറെന്റ് രീതിയിലാണ് അതിന്റെ
മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുന്നത്. അപ്പൊ ആദ്യത്തെ ടൈപ്പ് മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ദി വിൽ ബൈൻഡ് വിത്ത് ദ ലൈപിഡ് മാട്രിക്സ് ഓഫ് നെർവ് മെംബ്രെയിൻ ആസ് വെൽ ആസ് സെക്കൻഡറി ചാനൽസ് അയോൺ ചാനൽ എസ്പെഷ്യലി പൊട്ടാസിയം ആൻഡ് ഇന്ററാക്ട് വിത്ത് ദ മെംബ്രെയിൻ ലിഗാൻഡ് അയോൺ ചാനൽസ്. സോ ഇതാണ് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ രീതിയിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് നെർവ്സിലൂടെയുള്ള ന്യൂറോ ട്രാൻസ്മിഷന്റെ കണ്ടക്ഷനെയാണ് അത് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ നെർവ്സിനെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് ഫെസിലിറ്റേറ്റ് ഓർ പൊട്ടൻഷ്യേറ്റ് ദ ഗാബ എ റിസപ്റ്റർ ഫംഗ്ഷൻ സോ ദാറ്റ് ഇറ്റ് വിൽ ഓപ്പൺ ദ ചാനൽ ആൻഡ് സപ്രസ് ദ ന്യൂറോണൽ എക്സൈറ്റബിലിറ്റി. ഇറ്റ് വിൽ ലീഡ്സ് ടു അൺകോൺഷ്യസ്നെസ്. ഹാലോത്തെയിൻ, പ്രൊപ്രോഫോൾ, എറ്റോമിഡേറ്റ്, ഐസോഫ്ലൂറൈൻ, ഡിസ്പോളറൈൻ പോലെയുള്ള ഡ്രഗ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡ്രഗ്സുകൾ നമുക്ക് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗാബ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഒരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഈ ഗാബ ആക്ട് ചെയ്യുന്ന ഒരു റിസപ്റ്റർ എന്ന് പറയുന്നത് ഗാബ ആൽഫ റിസപ്റ്റർ ആണ്. അതിന്റെ ആ റിസപ്റ്ററിൽ ബേസ് ചെയ്തിട്ടാണ് ഈ ഇൻഹിബിറ്ററി എഫക്ട്സുകളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ബോഡിയിൽ സി എൻ എസിനെ ഡിപ്രസ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് ഇങ്ങനെയുള്ള ഡ്രഗ്സുകൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രഗ്സുകളൊക്കെ ചെയ്യുന്നത് ഗാബ എന്ന് പറയുന്ന ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ എഫക്റ്റിനെ പൊട്ടൻഷ്യേറ്റ് ചെയ്യുന്ന എഫക്റ്റ് ആണ് ഉണ്ടാവുക. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ജനറൽ അനസ്തെറ്റിക്സ്. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് വിൽ അണ്ടർഗോൺ ഈസ് ദ ആക്ഷൻ ഓഫ് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ലൈക്ക് ഗ്ലൂട്ടാമിക് ആസിഡ് ഓൺ ദ എൻ മീഥൈൽ അസ്പാർട്ടേറ്റ് ഓർ എൻ എം ഡി എ റിസെപ്റ്റർ. ചിലത് ആക്ട് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞത് നമ്മൾ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററിനെ പൊട്ടൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും സി എൻ എസ് ഡിപ്രഷൻ ഉണ്ടാവും, ന്യൂറോ ട്രാൻസ്മിഷൻ നടക്കാതാവും, അൺകോൺഷ്യസ്നെസ് ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് സി എൻ എസ് ഡിപ്രസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അനാലിസിക് എഫക്ട് അതുപോലെ തന്നെ അനസ്തെറ്റിക് എഫക്ട് കിട്ടും. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പാണ് എക്സൈറ്ററേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകൾ. എക്സൈറ്ററേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ കൂടുതലായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിന് സ്റ്റിമുലേറ്റ് ചെയ്യാണ് ചെയ്യുക. സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ന്യൂറോ ട്രാൻസ്മിഷൻസുകളൊക്കെ നടക്കുകയാണ് ചെയ്യുക. ഈ എഫക്റ്റിന് അണ്ടർഗോണൈസ് ചെയ്യുന്ന ഡ്രഗ്സുകൾ കൊടുക്കുന്ന സമയത്താണ് നമുക്ക് അനസ്തെറ്റിക് എഫക്റ്റുകൾ. അനദർ മെക്കാനിസം ഈസ് ഗ്ലൈസിൻ വിച്ച് വിൽ ആക്ടിവേറ്റ് ദ ക്ലോറിൻ ചാനൽ ഇൻ സ്പൈനൽ കോഡ് ആസ് വെൽ ആസ് മെഡുല. സോ ദീസ് ആർ ദ ഡിഫറെന്റ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ജനറൽ അനസ്തെറ്റിക്സ്. അപ്പോ ഇതില് ഇൻഹലേഷണലായിട്ടുള്ള വളട്ടെയിൽ ലിക്വിഡ്സുകളായിട്ടുള്ള ഹാലോത്തെയിൻ, പ്രൊപ്രോഫോൾ, എറ്റോമിഡേറ്റ്, ഐസോഫ്ലൂറൈൻ ഒക്കെ ആക്ട് ചെയ്യുന്നത് ഗാബയിലാണ്. അതുപോലെ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാഷസ് ആയിട്ടുള്ള ഇൻഹലേഷണൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ആക്ട് ചെയ്യുന്നത് എൻ എം ഡി എ റിസെപ്റ്ററിൽ. എക്സൈറ്ററേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഗ്ലൂട്ടാമിക് ആസിഡിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അന്റഗോണൈസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള പല ഡ്രഗ്സുകളും ആക്ട് ചെയ്യുന്ന പൊട്ടാസ്യം ചാനൽസിനെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ. Now coming to the anesthetic protocol, these are the different drugs or procedure for anesthetic. Anesthesia kodukka nu parna kanya nerittu poyittu okay oru general anesthetics anga kodutheka ennu parnittu kodukkan pattuna oru sadhanam alla ningalku okka arinnundav MBBS kani ettam kodudal MD athratholam demand ulla valare koranja aalukkaru maatrame usually MD anesthesia kanittulla aalukkaru undavu. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോംപ്ലക്സ് പ്രൊസീജിയർ. ഓരോ പേഷ്യന്റിനനുസരിച്ചും ആ പേഷ്യന്റിന്റെ ഫിസിക്കൽ കണ്ടീഷൻ, ഫിസിയോളജിക്കൽ കണ്ടീഷൻ, പാത്തോളജിക്കൽ കണ്ടീഷൻ, വെയിറ്റ്, ഏജ്, ഇതിനൊക്കെ അനുസരിച്ച് പലപ്പോഴും പല ഡോസുകളിലായിട്ടായിരിക്കും. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് അനസ്തേഷ്യ എന്ന് പറയുന്ന ഒരു എഫക്ട് കിട്ടുള്ളൂ. ഓക്കെ, എന്താണ് അനസ്തേഷ്യയുടെ ലെവൽ എന്നൊക്കെ നമ്മൾ അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയത്ത് നമുക്കത് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, So, in before giving any kind of anesthesia, we have to give some kind of pre-anesthetic medication. For anesthesia kodukkunna samayathu undavunna pala side effects undu, like secretions galu kooda, for salivations kodum, setting kodum, adu pole thana excitability kooda, tremor kooda ennalladokke ee anesthesia kodukkunna samayathu undavunna effects aanu. അപ്പൊ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അലോങ് വിത്ത് അനസ്തേഷ്യ കൊടുക്കുന്ന മെഡിക്കേഷൻസിനെ പറയുന്ന പേരാണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രീ മെഡിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ ആന്റിയമെറ്റിക്സുകൾ ഉണ്ടാവും, ആസിഡ് സെക്രീഷൻ കുറക്കുന്ന ഏജൻസുകൾ ഉണ്ടാവും, സലൈവറി സെക്രീഷൻ കുറക്കുന്ന ഏജൻസുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ എക്സൈറ്റ്മെന്റ് കുറക്കുന്ന ഏജൻസുകൾ ഉണ്ടാവും, മസിൽ റിലാക്സൻഡ് ആയിട്ടുള്ള എഫക്ട് കിട്ടുന്ന ഡ്രഗ്സുകൾ കൊടുക്കേണ്ടി വരും. സോ സെക്കൻഡ് സ്റ്റെപ്പ് വി വിൽ പ്രൊഡ്യൂസ് വിത്ത് ഇൻഡക്ഷൻ ഓഫ് അനസ്തേഷ്യ. അപ്പോൾ ഷോർട്ട് ആക്ടിങ്, ഞാൻ നേരത്തെ പറഞ്ഞു ഷോർട്ട് ആക്ടിങ് ആയിട്ടുള്ള ഇൻട്രാവീനസ് അനസ്തെറ്റിക്സുകൾ യൂസ് ചെയ്തിട്ടാണ് അനസ്തേഷ്യ ഇൻഡ്യൂസ് ചെയ്യുന്നത്.
നെക്സ്റ്റ് വൺ ഈസ് മെയിന്റനൻസ് ഓഫ് അനസ്തേഷ്യ. അപ്പോൾ ഇൻഡ്യൂസ് ചെയ്തു, ഷോർട്ട് ആക്ടിങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിന്റെ എഫക്ട് ഇല്ലാതാവും. ഇല്ലാതാവുന്ന സമയത്ത് അനസ്തേഷ്യ വീണ്ടും പ്രൊലോങ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസോഫ്ലൂറൈൻ പോലെയുള്ള ഇൻഹലേഷണൽ ആയിട്ടുള്ള അനസ്തെറ്റിക്സ് അതിന്റെ കൂടെ കൊടുക്കും. അപ്പൊ ഈ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ട്രെമർ, ഇൻവോളണ്ടറി ആയിട്ടുള്ള മസിൽ ആക്ഷൻസുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കെൽട്ടൽ മസിൽ റിലാക്സേഷൻസുകൾ കൊടുക്കും, റിലാക്സൻസുകൾ കൊടുക്കും. ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സം കൈൻഡ് ഓഫ് ഓപ്പറേഷൻ, സർജറി ഒക്കെ ചെയ്ത് കഴിയുന്ന സമയത്ത് അനസ്തേഷ്യയുടെ എഫക്റ്റ് ഒക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് പെയിന് തുടങ്ങും. ആ പെയിന് റിലീവ് ചെയ്യിക്കാൻ വേണ്ടി അനാൽജസിക്സുകൾ കൊടുക്കും, പ്രീ മെഡിക്കേഷൻസുകളായിട്ട് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ. ദെൻ സം ടൈംസ് വെൻ എവർ റിക്വയർഡ് വി വിൽ യൂസ് സം അതർ ഡ്രഗ്സ് ടു റിവേഴ്സ് ദ ന്യൂറോ മസ്കുലാർ ബ്ലോക്കേഡ് ആൻഡ് ആൾസോ ടു പ്രിവെന്റ് ദ ട്രീറ്റ്മെന്റ് വൊമിറ്റിംഗ്, ടു പ്രിവെന്റ് ഓർ ട്രീറ്റ് ദ വൊമിറ്റിംഗ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് നോസിയ വൊമിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വോമിറ്റിങ്ങിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ആന്റിയമെറ്റിക് പോലെയുള്ള ഡ്രഗ്സുകളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത്രയൊക്കെ കൂടിയിട്ടുള്ളതാണ് ഒരു അനസ്തെറ്റിക് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റേജസ് ഓഫ് അനസ്തേഷ്യ, ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യണ്ട, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം. അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് യൂഷ്വലി നാല് സ്റ്റേജുകളാണ് ഒരു പേഷ്യന്റ്, അല്ലെങ്കിൽ നാല് സ്റ്റേജിലൂടെയാണ് പേഷ്യന്റ് കടന്നു പോവുക, അല്ലെങ്കിൽ കടന്നു പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോസ് കൂടുന്നതിനനുസരിച്ച് അടുത്ത സ്റ്റേജിലോട്ട് പോകും. ഓക്കെ, ഒരു MD അനസ്തേഷ്യ അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുക്കുന്ന ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ പ്രൊഫഷണലിനെ സംബന്ധിച്ചോളം ഈ ഒരു സ്റ്റേജുകൾ, അല്ലെങ്കിൽ അവരെ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഈ സ്റ്റേജുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് വൺ ആണ് സ്റ്റേജ് ഓഫ് അനാൽജസിയ. ഈ സമയത്ത് ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുന്നത് അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്താണ്, ഇൻഹലേഷണൽ അനസ്തെറ്റിക്സ് കൊടുക്കുന്നത് മുതൽ കോൺഷ്യസ്നെസ് ലോസ് ആവുന്ന വരെയുള്ള സമയത്തിനെയാണ് നമ്മൾ സ്റ്റേജ് ഓഫ് അനാൽജസിയ എന്ന് പറയാം. ഈ സ്റ്റേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പേഷ്യന്റ് വിൽ ബി കോൺഷ്യസ്, അത്രയും ബോധം പോകുന്നത് വരെയുള്ള സമയമാണ് സ്റ്റേജ് ഓഫ് അനാൽജസിയ. പേഷ്യന്റ് കോൺഷ്യസ് ആയിരിക്കും, ലെസ് സെൻസിറ്റീവ് ആയിരിക്കും, അതായത് അനസ്തെറ്റിക് എഫക്ട് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ മൈനർ പ്രൊസീജിയേഴ്സുകളൊക്കെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും, മേജർ സർജറികളൊന്നും ചെയ്യാൻ പറ്റില്ല. ചെറിയ രീതിയിൽ ചിലപ്പോ സ്വിച്ചർ ഇടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള മൈനർ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സുകൾ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു സ്റ്റേജിൽ. വീണ്ടും ഡോസ് കൂടുന്ന സമയത്ത് അതാണ് സ്റ്റേജ് ഓഫ് ഡെലീറിയം എന്ന് പറയുന്നത്. ഡോസ് വീണ്ടും കൂട്ടുന്ന സമയത്ത് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം ദ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. അനാൽജസിയ സ്റ്റേജ് കഴിഞ്ഞു, ബോധം പോയി, ബിഗിനിങ് ഓഫ് റെഗുലർ റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ഡോസ് കൂടുന്ന സമയത്ത്. ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരു തരത്തിലുള്ള പ്രൊസീജിയറുകളും ചെയ്യാൻ പറ്റാത്ത സ്റ്റേജാണ്. ഇപ്പോൾ ദ പേഷ്യന്റ് വിൽ ബി എക്സൈറ്റഡ്, ആള് ബോധം പോയി കഴിഞ്ഞാൽ പോലും അയാളുടെ മസിലും കാര്യങ്ങളൊക്കെ ട്രെമർ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ സമയത്ത് യാതൊരു രീതിയിലുള്ള പ്രൊസീജിയറുകളും ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജാണ് സ്റ്റേജ് ഓഫ് ഡെലിവറിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈ സ്റ്റേജ് ഓഫ് സർജിക്കൽ അനസ്തേഷ്യ. ഇവിടെയാണ് ഒരു അനസ്തേറ്റിക് അനസ്തേഷ്യ കൊടുക്കുന്ന പ്രൊഫഷണലെ സംബന്ധിച്ചോളം ഈ ഒരു സ്റ്റേജിൽ നിർത്തുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചോളം ഉള്ള ടാസ്ക് എന്ന് പറയുന്നത്. ബിക്കോസ് ഇതിന്റെ താഴോട്ടുള്ള ഒരു സ്റ്റേജ് വരുന്ന സമയത്ത് പേഷ്യന്റ് വി കനോട്ട് ഡു എനി കൈൻഡ് ഓഫ് പ്രൊസീജിയർ. ഈ ഒരു സ്റ്റേജിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ബ്ലോക്കും ഹാർട്ട് സ്റ്റോപ്പൊക്കെ ചെയ്ത് കോമയിലോട്ടും ഫൈനലി ഡെത്തിലോട്ടും ലീഡ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഒരു സ്റ്റേജിൽ നിർത്തുക എന്നുള്ളതാണ് ഒരു അനസ്തേഷ്യന്റെ പ്രൊഫഷണലിനെ സംബന്ധിച്ചോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദ ഓൺസെറ്റ് ഓഫ് റെഗുലർ റെസ്പിറേഷൻ ടു സീസേഷൻ ഓഫ് സ്പോണ്ടേനിയസ് ബ്രോത്തിങ്. നോർമൽ ആയിട്ടുള്ള ബ്രീത്തിങ് പ്രൊസീജിയർ തീർന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റേജ് ഓഫ് മെഡുലറി പാരാലിസിസ് ആണ്. അതിനേക്കാളും ഡോസ് കൂടി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ആളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റേജ് ഓഫ് സർജിക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിലാണ് മേജർ സർജറി പ്രൊസീജിയേഴ്സുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഈ സ്റ്റേജിൽ നിർത്തുക എന്നുള്ളതാണ് ഒരാളെ സമയത്തോളം അല്ലെങ്കിൽ ഒരു സർജറി നടക്കുന്ന സമയത്ത് അനസ്തേഷ്യ കൊടുക്കുന്ന ഒരു പ്രൊഫഷണലിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഫർദർ അനസ്തേഷ്യയുടെ ഡോസ് കൂടി കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ബ്ലോക്കും ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യും, ആൻഡ് ഫൈനലി ഫെയിലിയർ ഓഫ് സർക്കുലേഷൻ, ഫൈനലി ഡെത്തിലോട്ടൊക്കെ ലീഡ് ചെയ്യും. ഈ സമയത്ത് പ്യൂപ്പിൾ വൈഡ്ലി ഡയലേറ്റ് ചെയ്യും, മസിൽ വിൽ ബി ടോട്ടലി ഫ്ലാപ്പി, പൾസ് വിൽ ബി ത്രെഡ് ഇംപെർസിറ്റബിൾ ആൻഡ് BP വിൽ ബി വെരി വെരി ലോ. അപ്പോ ഈ നാല് സ്റ്റേജുകൾ അറിഞ്ഞിരിക്കുക. അപ്പോ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ പഠിക്കേണ്ടത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അനസ്തെറ്റിക്സിൽ അനസ്തേഷ്യ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏജൻസികൾ എന്തൊക്കെയാണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏജൻസികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സ്റ്റേജസ് ഓഫ് അനസ്തേഷ്യ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സർജറി തുടങ്ങുന്ന സമയത്ത് പേഷ്യന്റ് വിൽ ബി അവേക്ക്, ഓക്കെ, അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് സ്റ്റേജ് വണ്ണില് അനാൽജസിക് ഉണ്ടാവും, അംനേഷ്യ, യുഫോറിയ ഒക്കെ ഉണ്ടാവും. സ്റ്റേജ് ടൂവിലോട്ട് എത്തുന്ന സമയത്ത് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, ഡെലിവറിയും. ഈ സമയത്ത് നമുക്ക് ഒരു പ്രൊസീജിയറും ചെയ്യാൻ പറ്റില്ല,
വീണ്ടും ആ ഡോസ് അനസ്തേഷ്യയുടെ പ്രൊസീജിയറിന്റെ ഡോസ് കൂടുന്ന സമയത്ത് സ്റ്റേജ് സർജിക്കൽ അനസ്തേഷ്യയിലോട്ട് പോകും, അൺകോൺഷ്യസ്നാവും, റെഗുലർ റെസ്പിറേഷൻ നടക്കും, ഐയുടെ മൂവ്മെന്റ് ഒക്കെ കുറഞ്ഞു വരും. ഫർദർ ഡോസ് കൂടിക്കഴിഞ്ഞാൽ മെഡുലറി ഡിപ്രഷൻ ഉണ്ടാവും, റെസ്പിറേറ്ററി അറസ്റ്റ്, കാർഡിയാക് ഡിപ്രഷൻ ആൻഡ് അറസ്റ്റ്. ഫർദർ ആയിട്ട് ആള് തിരിച്ചു വരാനുള്ള ചാൻസ് കുറവാണ്. ഇതേ സംഗതി ഈ അനസ്തേഷ്യയുടെ എഫക്റ്റ് തീരുന്ന സമയത്തും ഉണ്ടാവും. ഓക്കെ, അതായത് സർജിക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്ന സ്റ്റേജിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് സ്റ്റേജ് ടൂവിലോട്ട് വരും, എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, ഫൈനലി അനാൽജസിയ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. സർജറി ഒക്കെ കഴിഞ്ഞ് ആള് കോൺഷ്യസ് ആവുന്ന സമയത്ത് അനാൽജസിക് സ്റ്റേജും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യന്റിന് പെയിൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ അനാൽജസിക്സുകൾ എന്തെങ്കിലും കൊടുത്തിട്ട് വേണ്ടി വരും ആ പേഷ്യൻസിനെ കെയർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റേജസ് ഓഫ് അനസ്തേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓരോരോ ഡ്രഗ്സുകളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഡ്രഗ് ആണ് നൈട്രസ് ഓക്സൈഡ്, ലാഫിംഗ് ഗ്യാസ് എന്ന് വേറൊരു പേരും കൂടിയുള്ള ഒരു ഇൻഹലേഷണൽ ആയിട്ടുള്ള ഗ്യാഷസ് രൂപത്തിലുള്ള ഒരു ജനറൽ അനസ്തെറ്റിക് ആണ് നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത്. പ്രത്യേകതകൾ എന്ന് പറയുന്നത് ദേ ആർ ചീപ്, കളർലെസ്, ഓഡർലെസ്, ഹെവിയർ ദാൻ എയർ, നോൺ ഇൻഫ്ലേമബിൾ, നോൺ ഇറിറ്റേറ്റിംഗ് ഗ്യാസ് വിച്ച് ഈസ് സപ്ലൈഡ് അണ്ടർ ദ അണ്ടർ പ്രഷർ ഇൻ ദ സ്റ്റീൽ സിലിണ്ടർ. ദേ വിൽ ഇൻഡ്യൂസ് ദ ഇൻഹലേഷൻ വെരി റാപ്പിഡ്ലി ആൻഡ് ദേ വിൽ റിക്കവർ വെരി റാപ്പിഡ്ലി. അതുകൊണ്ട് തന്നെ അൺകോൺഷ്യസിലോട്ടൊന്നും ഇത് പോകുന്നില്ല. ആള് പെട്ടെന്ന് അനസ്തേഷ്യയിലോട്ട് വരും, പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവർ ചെയ്യും. ലോ പൊട്ടൻസി അനസ്തെറ്റിക് ആണ്, അൺകോൺഷ്യസ്നെസ് ഉണ്ടാവുന്നില്ല, ബട്ട് ദേ ആർ ഗുഡ് അനാൽജസിക്സ്. ഓക്കെ, അപ്പോ ഇതിന്റെ 20% നൈട്രസ് ഓക്സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കൺവെൻഷനൽ ആയിട്ട് മോർഫിൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന അനാൽജസിക് എഫക്ട് കിട്ടുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ് ആണ് നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത്. ബട്ട് ദേർ ആർ സം എ ഡി ആർ ലൈക്ക് യൂഫോർബിയ, ഇൻക്രീസിംഗ് സെറിബ്രൽ ബ്ലഡ് ഫ്ലോ ആൻഡ് ടെൻ ടു എലവേറ്റ് ദ ഇൻട്രാക്രേനിയൽ പ്രഷർ ആൻഡ് നോസിയ. ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് എ ഡി ആർ. Now coming to uses, used in oxygen, along with the oxygen in tooth extraction and also in painful procedure in dressing bone, as well as wounding, cleaning wound. Okay, these are important aayittulla oru uses ennu parayunnathu. Tooth extraction vendite use cheyan pattunnathaanu, painful procedure procedure illadaanu, dressing burns, അതുപോലെ ക്ലീനിങ് വൂണ്ട്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രൊസീജിയേഴ്സിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജനറൽ അനസ്തെറ്റിക് ആണ്. ഏത് ക്ലാസ് ആണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മൾ ക്ലാസ് പറഞ്ഞ സമയത്ത് പറഞ്ഞു കഴിഞ്ഞു ഗ്യാഷസ് രൂപത്തിലുള്ള ഇൻഹലേഷണൽ ജനറൽ അനസ്തെറ്റിക് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളട്ടൈൽ ലിക്വിഡ്സുകൾ ആയിട്ടുള്ള ഇൻഹലേഷണൽ ജനറൽ അനസ്തെറ്റിക്സിനെ കുറിച്ചാണ്. അപ്പൊ അത് ആദ്യത്തെ അനസ്തെറ്റിക് ആണ് ഈതർ, അല്ലെങ്കിൽ ഡൈ ഈതൈൽ ഈതർ എന്ന് പറയുന്നത്. ഈതറിനെ കുറിച്ച് നമുക്കറിയാം, ദേ ആർ ഹൈലി വളട്ടൈൽ ലിക്വിഡ്, ഇറിറ്റേറ്റിംഗ് വേപ്പർ, ദേ ആർ ഇൻഫ്ലേമബിൾ ആൻഡ് എക്സ്പ്ലോസീവ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ദേ ആർ പൊട്ടൻ അനസ്തെറ്റിക്, പ്രൊഡ്യൂസ് ഗുഡ് അനാൽജസ് ആൻഡ് പ്രൊഡ്യൂസ് മാർക്ക്ഡ് മസിൽ റിലാക്സേഷൻ ബൈ റെഡ്യൂസിങ് അസറ്റൈൽ കോളിൻ ഔട്ട്പുട്ട് ഫ്രം ദ മോട്ടോർ നെർവ് എൻഡിങ്. ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ സലൈവ ആൻഡ് റെസ്പിറേറ്ററി സെക്രീഷൻ ആൻഡ് ഹെൻസ് അട്രോപിൻ ഈസ് യൂസ്ഡ് ആസ് ആൻ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ. ഈതർ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ആണ് സലൈവറി സെക്രീഷൻസുകൾ കൂടുക, റെസ്പിറേറ്ററി സെക്രീഷൻസുകൾ കൂടുക, പൾമിണറി എഡിയം ഉണ്ടാവും. എപ്പോഴും ഈതർ കൊടുക്കുന്ന സമയത്ത് സലൈവേഷൻ ഉണ്ടാവും, അപ്പോൾ പുറത്തോട്ട് ഇങ്ങനെ ഒലിച്ചോണ്ടിരിക്കും. ഇത് കുറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അനസ്തേഷ്യയുടെ കൂടെ ഈതറിന്റെ കൂടെ അട്രോപിൻ കൊടുക്കും പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ ആയി സെക്രീഷൻ കുറക്കാൻ വേണ്ടിയിട്ട്. റിക്കവറി സ്ലോ, ചാൻസസ് ഓഫ് കാർഡിയാക് അറസ്റ്റ് ഇമ്പോർട്ടൻസ് ഏരിയ. ഓക്കെ, so that is all about the ether അല്ലെങ്കിൽ ഡൈഈഥൈൽ ഈതർ. നെക്സ്റ്റ് വൺ ഈസ് ഹാലോത്തെയിൻ. ഹാലോത്തെയിൻ ആണ് അടുത്തെ വളട്ടൈൽ ലിക്വിഡ് ആയിട്ടുള്ള ഇൻഹലേഷണൽ ജനറൽ അനസ്തെറ്റിക്. സോ ദിസ് ഈസ് എ വളട്ടൈൽ ലിക്വിഡ് വിത്ത് സ്വീറ്റ് ഓർഡർ, നോൺ ഇറിറ്റേറ്റിംഗ്, നോൺ ഇൻഫ്ലേമബിൾ, വിച്ച് ഈസ് സ്ട്രക്ചറലി വെരി സിമിലർ ടു ക്ലോറോഫോം, വിച്ച് വിൽ പ്രൊഡ്യൂസ് ആൻ ക്യുക്ക് ഇൻഡക്ഷൻ ആസ് വെൽ ആസ് ക്യുക്ക് റിക്കവറി ഫ്രം ദ അനസ്തേഷ്യ. അപ്പൊ പെട്ടെന്ന് അനസ്തേഷ്യ ഉണ്ടാവും ചെയ്യും, പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവറി ചെയ്യുന്ന ഒരു ഏജന്റ് ആണ്. ദേ ആർ പൊട്ടന്റ് അനസ്തെറ്റിക് ബട്ട് നോട്ട് എൻ ഗുഡ് അനാൽജസിക്സ് ഓർ മസിൽ റിലാക്സൻ. അനസ്തെറ്റിക് എഫക്ട് കൂടുതലാണ്, അതുപോലെ തന്നെ അനാൽജസിക് എഫക്ട് കുറവാണ്, മസിൽ റിലാക്സിന്റെ എഫക്ട് കുറവാണ്. അതുകൊണ്ട് തന്നെ മേജർ സർജറിയിലൊന്നും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, മസിൽ റിലാക്സേഷൻ ഇല്ലെങ്കിൽ മസിൽസുകൾ അപ്പോഴും ട്രെമർ കാണിച്ചുകൊണ്ടിരിക്കും, അപ്പൊ പേഷ്യന്റ് എങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്തത്. ഫാരിഞ്ചിയൽ ആൻഡ് ലാരിഞ്ചിയൽ റിഫ്ലക്സ് ആർ അബോളിഷ്ഡ്, കഫിംഗ് ഈസ് സപ്രസ്ഡ് വൈൽ ബ്രോങ്കോ ഡൈലേഷൻ മേ ഒക്കർ. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് അനസ്തെറ്റിക്
വിച്ച് ഈസ് പ്രിഫേർഡ് ഓവർ അസ്മാറ്റിക് പേഷ്യൻസ്. ആസ്മ ഉള്ള ആൾക്കാരിൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു അനസ്തെറ്റിക് ആണ് ആലർട്ടൈൻ എന്ന് പറയുന്നത്. ബട്ട് ദർ ആർ സം ഏ ഡി ആർ ലൈക്ക് അരിത്മിയ, ഹെപ്പാറ്റോടോക്സിസിറ്റി, റെസ്പിറേറ്ററി ഡിപ്രഷൻ, ഹൈപ്പോ ടെൻഷൻ, മാലിഗ്നന്റ് ഹൈപ്പോതെർമിയ, ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് ഏ ഡി ആർ ഓഫ് ആലർട്ടൈൻ. നൗ കമ്മിങ് ടു ഐസോഫ്ലൂറൈൻ. ഐസോഫ്ലൂറൈൻ ഇറ്റ്സ് അഗെയിൻ വളട്ടൈൽ ലിക്വിഡ് ഇൻഹലേഷണൽ അനസ്തെറ്റിക് ആണ്. നോൺ ഇൻഫ്ലേമബിൾ, നോൺ എക്സ്പ്ലോസീവ് വളട്ടൈൽ ലിക്വിഡ് ആണ്. ദേ ആർ ഗുഡ് ഇൻ മെയിൻറ്റെയിനിങ് ദ അനസ്തേഷ്യ ബട്ട് നോട്ട് പ്രിഫേർഡ് ഇൻ ഇൻഡക്ഷൻ ഓഫ് അനസ്തേഷ്യ. അപ്പൊ അനസ്തേഷ്യ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തതും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള, ഇപ്പൊ സർജിക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്ന സ്റ്റേജിലൊക്കെ ആളെ നിർത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് ഐസോഫ്ലൂറൈൻ അനസ്തേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, നൗ കോസ് ബ്രോങ്കോ ഡയലേഷൻ ആൻഡ് സ്കെൽട്ടൽ മസിൽ റിലാക്സേഷൻ. കാർഡിയാക് അരിത്മിയ ഇസ് റെയർ വിത്ത് ഹാലോജിനേറ്റഡ് അനസ്തെറ്റിക് ആൻഡ് പ്രിഫർ ഇൻ ന്യൂറോ സർജറി. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഐസോഫ്ലൂറൈൻ. നൗ കമ്മിങ് ടു എൻ ഫ്ലൂറൈൻ ആൻഡ് സിവോ ഫ്ലൂറൈൻ. The important ADR of N-fluorine is it will cause epilepsy, and important ADR of sevoflurane is dose dependent reduction of BP and cardiac output and renal toxicity. And sevoflurane is used for the induction and emergence from anesthesia which are very fast. So പെട്ടെന്ന് outpatient ആയിട്ടുള്ള ആൾക്കാരിലൊക്കെ സർജറി ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജനറൽ അനസ്തെറ്റിക് ആണ് സിവോഫ്ലൂറൈൻ എന്ന് പറയുന്നത്. അപ്പൊ മൈനർ പ്രൊസീജിയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ പേഷ്യന്റ് ആയിട്ട്, അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള പേഷ്യൻസിലൊക്കെ പെട്ടെന്ന് ഇൻഡ്യൂസ് ചെയ്യാനും പെട്ടെന്ന് അതിൽ നിന്ന് എമർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അനസ്തെറ്റിക് ആണ് സിവോഫ്ലൂറൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, തയോപെൻഡോൺ സോഡിയം. തയോപെൻഡോൺ സോഡിയത്തിന്റെ ക്ലാസിഫിക്കേഷൻ അറിയാന്ന് വിചാരിക്കുന്നു. ഇൻട്രാവീനസ് ആയിട്ടുള്ള ഷോർട്ട് ആക്ടിങ് അല്ലെങ്കിൽ ഫാസ്റ്റ് ആക്ടിങ് ആയിട്ടുള്ള ഇൻട്രാവീനസ് ജനറൽ അനസ്തെറ്റിക്സിൽ വരുന്നതാണ് തയോപെൻഡോൺ സോഡിയം എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് നമ്മൾ സെഡേറ്റീവ് ആൻഡ് അനസ്തെറ്റിക് സോറി സെഡേറ്റീവ് എന്ന് പറയുന്ന ടോപ്പിക്സിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. എന്താണ് എക്സാക്ട് ആയിട്ടുള്ള മെക്കാനിസം എന്നൊക്കെ നമ്മൾ അവിടെ ബാർബിറ്ററേറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷനും ഏ ഡി ആറും യൂസസുകളൊക്കെ പഠിക്കാം. ഇവിടെ തയോപെൻഡോൺ സോഡിയം ഒരു അൾട്രാ ഷോർട്ട് ആക്ടിങ് തയോ ബാർബിറ്ററേറ്റ്സ് ആണെന്ന് പഠിച്ചു വെക്കുക. ആർ ഹൈലി സോളിബിൾ ആൻഡ് ഇറ്റ് ഹാസ് ടു ബി പ്രിപ്പയർഡ് ഫ്രഷ്ലി ബിഫോർ ഇഞ്ചക്ഷൻ, വിച്ച് ഈസ് അവൈലബിൾ ആസ് ആൻ സോളിഡ്. സോളിഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. പക്ഷെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് അപ്പൊ തന്നെ എപ്പോഴാണോ ഇഞ്ചെക്ട് ചെയ്യുന്ന ആ സമയത്ത് സൊല്യൂഷൻ വാട്ടർ ഫ്ലോർ ഇഞ്ചക്ഷനിൽ മിക്സ് ചെയ്ത് അപ്പൊ തന്നെ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗാണ് തയോപെൻഡോൺ സോഡിയം എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ്, ഡു നോട്ട് പ്രൊഡ്യൂസ് ആൻ അരിത്മിയ. It's a pure analgesic and pure muscle relaxant, so it can be only used for induction of the anesthesia. Okay, rapid bacillar use ennu parayunnathu it's an anti epileptic drug also. Thiopentone sodium ennu parayunnathu anti epileptic drug aanu. So ivide endinaanu idu parayan kaaranam ennu vechaal anesthesia kodukkunna samayathu undaavunna convulsions kal undaavarundu adengil ee jerking okke undaavum nerves il varuna oru taram എക്സ്ട്രാ ആയിട്ട് വരുന്ന ന്യൂറോ ട്രാൻസ്മിഷൻ കൊണ്ടുണ്ടാവുന്ന പ്രോബ്ലങ്ങളാണ് കൺവെർഷൻസ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ആന്റി എപ്പിലെപ്റ്റിക്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നാർക്കോ അനാലിസിസ് എന്ന് പറയുന്ന പ്രൊസീജിയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് തയോപെൻഡോൺ സോഡിയം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏ ഡി ആർ എന്ന് പറയുന്നത് ലാരിഞ്ചോ സ്പാസം, ഷിവറിംഗ്, ഡിലീറിയം പോലെയുള്ള സാധനങ്ങളാണ്. ദാറ്റ് ഈസ് തയോപെൻഡോൺ സോഡിയം. നോ നെക്സ്റ്റ് വൺ ഈസ് പ്രൊപ്രഫോൾ, അനദർ ഷോർട്ട് ആക്ടിങ് ഇൻട്രാവീനസ് ജനറൽ അനസ്തെറ്റിക് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻഡക്ഷൻ ആസ് വെൽ ആസ് മെയിൻ്റെനൻസ് ഓഫ് അനസ്തേഷ്യ. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് അൺകോൺഷ്യസ് വിത്തിൻ 15 to 45 minutes സിൻസ് ഇറ്റ് ഈസ് അഡ്മിനിസ്റ്റേർഡ് ഇൻട്രാവീനസ്ലി. ഇൻട്രാവീനസ് ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ 15 to 45 seconds അൺകോൺഷ്യസ്നെസ് പ്രൊഡ്യൂസ് ചെയ്യും. 5 to 10 minutes വരെ അൺകോൺഷ്യസ് നോട്ട് നിർത്താനും പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻട്രാവീനസ് ഷോർട്ട് ആക്ടിങ് ഷോർട്ട് ആക്ടിങ് ഇൻട്രാവീനസ് ആയിട്ടുള്ള ജനറൽ അനസ്തെറ്റിക് ആണ് പ്രൊപ്രഫോൾ എന്ന് പറയുന്നത്. ദ ലാക്ക് ഹെയർ വേ ഇറിറ്റൻസി, ഡു നോട്ട് ഇൻഡ്യൂസ് ബ്രോങ്കോസ്പാസം, സോ വി ക്യാൻ പ്രിഫർ ഇൻ ദ ആസ്മാറ്റിക് പേഷ്യൻറ്റ് ഫോർ ആസ് ആൻ ജനറൽ അനസ്തെറ്റിക്സ്. ആൻഡ് ഇറ്റ് പെർട്ടിക്കുലർലി സ്യൂട്ടഡ് ഫോർ ദ ഔട്ട് പേഷ്യൻ സർജറി സിൻസ് റെസിഡ്യൽ ഇമ്പയർമെന്റ് ലെസ് മാർക്ക്ഡ് ആൻഡ് ഷോർട്ടർ ആൻഡ് ലാസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഔട്ട് പേഷ്യൻറ്റ് സർജറീസിലൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനറൽ അനസ്തെറ്റിക് ആണ് പ്രൊപ്രഫോൾ എന്ന് പറയുന്നത്. ആൻഡ് ഏ ഡി ആർ ഇൻക്ലൂഡ് ഡോസ് ഡിപ്പെൻഡ് റെസ്പിറേറ്ററി ഡിപ്രഷൻ. ഓക്കെ,
നെക്സ്റ്റ് വൺ ഇസ് കീറ്റമിൻ. അടുത്ത ഒരു ക്ലാസ് ഓഫ് ജനറൽ അനസ്തെറ്റിക് ആണ് കീറ്റമിൻ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ പറഞ്ഞ സമയത്ത് നമുക്കറിയാം ഡിസോസിയേറ്റീവ് അനസ്തേഷ്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ് ആണ് കീറ്റമിൻ എന്ന് പറയുന്നത്. അപ്പോൾ കീറ്റമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിസോസിയേറ്റീവ് അനസ്തേഷ്യ ഉണ്ടാക്കും എന്നുള്ളതാണ്. എന്താണ് ഡിസോസിയേറ്റ് അനസ്തേഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ പ്രൊഡ്യൂസ് അനാൽജസിയ, ദേ വിൽ പ്രൊഡ്യൂസ് ഇമ്മൊബിലിറ്റി ആൻഡ് അംനീഷ്യ വിത്ത് ലൈറ്റ് സ്ലീപ്പ്. അപ്പോൾ പേഷ്യന്റിനെ നമ്മൾ നോക്കുന്ന സമയത്ത് പേഷ്യന്റ് വിൽ ബി അപ്പിയർ ടു ബി കോൺഷ്യസ്. പേഷ്യന്റ് നല്ല കണ്ണൊക്കെ തുറന്ന് കാര്യങ്ങളൊക്കെ കണ്ട് ഇരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുക. പക്ഷേ ഹീ വിൽ നോട്ട് ഏബിൾ ടു ഹി അനേബിൾ ടു പ്രോസസ് ദ സെൻസറി സ്റ്റിമുലസ് ആൻഡ് ഹി കനോട്ട് ഹി ഡു നോട്ട് റിയാക്ട് ടു ദം. ഇപ്പോൾ അയാളെ ടച്ച് ചെയ്യുന്നതോ അയാളുടെ മേജർ അല്ലെങ്കിൽ സർജറി ചെയ്യുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അയാൾ കണ്ണ് തുറന്ന് കാണുന്നുണ്ട്, പക്ഷെ ആ ഒരു സെൻസറി സ്റ്റിമുലേഷനെ പ്രോസസ്സ് ചെയ്യാൻ അയാൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ബോഡിയിൽ ഇങ്ങനെ ഒരു ജീവനുണ്ട്, എന്നാൽ ബോഡി അനക്കാൻ പറ്റാത്ത രീതിയിലുള്ള അനസ്തേഷ്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടീഷനെ പറയുന്ന പേരാണ് ഡിസോസിയേറ്റ് അനസ്തേഷ്യ എന്ന് പറയുന്നത്. അതിനെയാണ് ഡിസോസിയേറ്റ് അനസ്തേഷ്യ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗാണ് കീറ്റമിൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ഹൈപ്പർ ടെൻഷൻ, ടാക്കിക്കാർഡിയ ആൻഡ് ഹൈപ്പർ സലൈവേഷൻ, ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ഏരിയ ഓഫ് കീറ്റമിൻ. Now coming to uses, which is mainly used for the operation of head and neck surgery. Head and neck ലൊക്കെയുള്ള സർജറിയുടെ സമയത്ത് ആളെ വല്ലാണ്ട് അൺകോൺഷ്യസിലോട്ട് പോകാൻ വിടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഷ്യസിലെ നിർത്തിക്കൊണ്ട് തന്നെ സെൻസറി പെർസെപ്ഷൻസുകളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് നടക്കുന്ന സർജറിയിലൊക്കെ നമുക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസോസിയേറ്റീവ് അനസ്തേഷ്യ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനറൽ അനസ്തെറ്റിക് ആണ് കീറ്റമിൻ എന്ന് പറയുന്നത്. ആൻഡ് ആൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്യൂട്ടബിൾ ഫോർ ബേൺ ഡ്രസ്സിങ്. വല്ലാത്ത രീതിയിൽ പൊള്ളിയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ അതിനെ ഡ്രസ് ചെയ്യിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടി കിറ്റമിൻസ് കൊടുക്കാൻ പറ്റും. ആൻഡ് ആൾസോ ഇറ്റ് ക്യാൻ കമ്പൈൻ വിത്ത് ഡയസെപാൻ ആൻഡ് ഇറ്റ് ഹാസ് ഫൗണ്ട് ഇൻ യൂസ് ഓൺ ആൻജിയോഗ്രാഫി, കാഡിയ കത്തീറ്ററൈസേഷൻ ആൻഡ് ട്രോമ സർജറി. ഇപ്പോൾ ആൻജിയോഗ്രാഫി ഒക്കെ ചെയ്യുന്ന സമയത്ത് സാധാരണഗതിയിൽ ബ്ലഡ് വെസൽസിൽ ബ്ലോക്കുകളൊക്കെ ഉണ്ടാവുമെന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള പ്രൊസീജിയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പേഷ്യന്റ് ലൈവ് ആയിട്ട് നിൽക്കേണ്ടതുണ്ട്. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു അനസ്തേഷ്യ ആണ് കൈറ്റമിൻ എന്ന് പറയുന്ന അനസ്തേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി പലപ്പോഴും ഉണ്ടാക്കേണ്ട ഒരു പ്രത്യേക അനസ്തേഷ്യയാണ് കോൺഷ്യസ് സെഡേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എൻ മോണിറ്റേർഡ് സ്റ്റേറ്റ് ഓഫ് ആൾട്ടേർഡ് കോൺഷ്യസ്നെസ് ദാറ്റ് ക്യാൻ എംപ്ലോയ് ടു കാരി ഔട്ട് ഡയഗ്നോസ്റ്റിക് ആൻഡ് ഷോർട്ട് തെറാപ്യൂട്ടിക് ആൻഡ് ഡെന്റൽ പ്രൊസീജിയർ ഇൻ പ്രിവെൻസീവ് സബ്ജക്ട്സ് ഓർ മെഡിക്കലി കോംപ്രമൈസ്ഡ് പേഷ്യന്റ് ഇൻ പ്ലേസ് ഓഫ് ജനറൽ അനസ്തേഷ്യ. ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നതിന് പകരമായിട്ട് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് ടേം തെറാപ്യൂട്ടിക് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സുകളാണ് കോൺഷ്യസ് സെഡേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഡയസിപ്പാം, പ്രൊപ്പോൾ, നൈട്രസ് ഓക്സൈഡ്, ഫെൻഡാനിൽ, ഇങ്ങനെയുള്ള എല്ലാ ഡ്രഗ്സും കൂടി ഒരു പ്രത്യേക റേഷ്യോ പേഷ്യന്റിന് അനുസരിച്ച്. ഇതിന്റെ പ്രത്യേകത ദേ വിൽ നോട്ട് പ്രൊഡ്യൂസ് അൺകോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ്സിനെ ആൾട്ടർ ചെയ്യുന്നേ ഉള്ളൂ, ആളെ അൺകോൺഷ്യസ് ആക്കുന്നില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ഡ്രഗ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ള ഡ്രഗ്സുകൾ, ബാക്കിയുള്ള ഡ്രഗ്സുകളെ കുറിച്ച് നമ്മൾ അടുത്ത സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ നമ്മൾ ബെൻസോഡയസെപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. മെക്കാനിസം ഓഫ് ആക്ഷൻ, എ ഡി ആർ, യൂസസുകളൊക്കെ നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഒപ്പിയോയിഡ് അനാലിസിക് ആയിട്ടുള്ള ഡ്രഗിനെ കുറിച്ച് നമ്മൾ മോർഫിന്റെ കൂട്ടത്തിൽ ഫെൻഡാനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഒപ്പിയോയിഡ് അനാലിസിക്സ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് അതിനെ കുറിച്ച് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യില്ല. തയോപെൻഡോൺ സോഡിയം, മെത്തോഹെക്സിറ്റോൺ, ഇതെല്ലാം ഫിനോബാർബിറ്റോൺ എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്നതാണ്. എഗെയിൻ സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ അതിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഡ്രഗ്സിനെ കുറിച്ച് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അത് പല യൂണിറ്റിലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ജനറൽ അനസ്തെറ്റിക്സ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ടേം ആണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഷോർട്ട് നോട്ടോ അല്ലെങ്കിൽ ലിസ്റ്റ് ഡൗൺ ചെയ്യാനൊക്കെ പറയുന്ന രീതിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ എന്ന് പറയുന്നത്. So we can define pre-anesthetic medication as a use of drug before anesthesia to make it more pleasant and safe. So anesthesia kodukkuna procedure more pleasant and safe aakkan vendittu nammal use cheyyunna drugs allengil
ഡ്രഗ്സിന്റെ യൂസേജിനെ പറയുന്ന പേരാണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വട്ട് ആർ ദ ഡിഫറെന്റ് എയിംസ് ഓഫ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ? വി ആർ യൂസിംഗ് ഡ്രഗ്സ് ടു റിലീവ് ദ ആങ്സൈറ്റി ആൻഡ് അപ്രഹെൻഷൻ ഓഫ് പ്രീ ഓപ്പറേറ്റീവ് ആൻഡ് ടു ഫെസിലിറ്റേറ്റ് ദ സ്മൂത്ത് ഇൻഡക്ഷൻ. അപ്പോൾ ആള് സ്വാഭാവികമായിട്ടും സർജറി എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ ആരും ആയാലും ഒന്ന് എക്സൈറ്റഡ് ആവും, അതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ആങ്സൈറ്റി റിലീവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പ്രീ ഓപ്പറേറ്റീവ് ആസ് വെൽ ആസ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള സ്മൂത്ത് ഇൻഡക്ഷൻ ഒക്കെ ഉണ്ടാവാൻ വേണ്ടി. നമ്മുടെ സി എൻ എസ് കൂടുതലായിട്ട് എക്സൈറ്റ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സി എൻ എസിനെ ഡിപ്രസ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്? നമ്മൾ അതിനേക്കാളും കൂടുതൽ ആങ്ഷ്യസ് ആണ്. അപ്പൊ ഈ ആങ്സൈറ്റി റിലീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പ്രീ ഓപ്പറേറ്റീവ് ആയിട്ടുള്ള അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അനസ്തേഷ്യ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ആന്റി ആങ്സൈറ്റി ഡ്രഗ്സുകളൊക്കെ നമ്മൾ കൊടുക്കും. നെക്സ്റ്റ് വൺ അംനേഷ്യ. അംനേഷ്യ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രഗ്സുകൾ കൊടുക്കും. കാരണം സർജറി എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് പ്രൊസീജിയർ ആണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ഒരാൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് അത് വലിയൊരു ട്രോമ ആയിരിക്കും. ബ്ലഡിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടൊക്കെ എടുത്ത് സർജറി ഒക്കെ ചെയ്യുന്ന പ്രൊസീജിയർ കാണുന്നത് പലപ്പോഴും എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സോ പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇവന്റ് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന അംനേഷ്യനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സപ്ലിമെന്റ് അനാൽജസിക് ആക്ഷൻ ഓഫ് അനസ്തെറ്റിക് ആൻഡ് പൊട്ടൻഷ്യേറ്റ് ദം സോ ദാറ്റ് ദ ലെസ് അനസ്തെറ്റിക് ഈസ് നീഡഡ്. അപ്പോൾ അനാൽജസിക് ആക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിനെ സപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ഡിക്രീസ് ദ സെക്രീഷൻ ആൻഡ് വാഗൽ സ്റ്റിമുലേഷൻ, ആന്റിയമിറ്റിക് എഫക്ട് കിട്ടാൻ വേണ്ടി പോസ്റ്റ് ഓപ്പറേറ്റീവ് നോസിയ വോമിറ്റിംഗ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല സർജറിയുടെ സമയത്ത് അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ട്. സ്വാഭാവികമായിട്ടും നോർമൽ സിർക്കാഡിയൻ റിതം പ്രകാരം ബോഡിയിൽ ആസിഡ് സെക്രീഷൻസുകളൊക്കെ കൂടും. സോ ആ സെക്രീഷൻസ് കുറക്കാൻ വേണ്ടി ഡിക്രീസ് ആസിഡിറ്റി ആൻഡ് വോളിയം ഓഫ് ഗ്യാസ്ട്രിക് സെക്രീഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ഡ്രഗ്സുകൾ കൊടുക്കും. സോ ദീസ് ആർ ദ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ ഡ്രഗ്സ് വിച്ച് ഈസ് യൂസ്ഡ്. അപ്പൊ ഇതാണ് സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണാറുള്ളത്, ഏതൊക്കെ ഡ്രഗ്സുകളാണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വൺ ഈസ് ആന്റി കോളിനർജിക് ഡ്രഗ്സ് ലൈക്ക് അട്രോപിൻ വിച്ച് ഈസ് യൂസ് ടു റെഡ്യൂസ് ദ സെക്രീഷൻസ് ആസ് വെൽ ആസ് ഫോർ വാഗൽ ബ്രാഡികാർഡിയ കോസ്ഡ് ബൈ അനസ്തേഷ്യ. അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ബ്രാഡികാർഡിയനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സെക്രീഷൻസ് കൂടുന്നതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ആന്റി കോളിനർജിക്സുകൾ കൊടുക്കാറുള്ളത്. ആന്റി ആങ്സൈറ്റി ആൻഡ് സെഡേറ്റീവ് ഡ്രഗ്സ് ലൈക്ക് ഡയസിപ്പം ലൊറാസിപ്പം ആങ്സൈറ്റി കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രഗ്സുകൾ കൊടുക്കാറുള്ളത്. ദെൻ ആന്റിയമെറ്റിക് ലൈക്ക് കോൺട്രാൻസിട്രോ. നമ്മൾ JIT ആന്റിയമെറ്റിക്സ് പറഞ്ഞ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കോൺട്രാൻസിട്രോൺ അല്ലെങ്കിൽ 5-HT3 അന്റഗോണിസ്റ്റ് എന്ന് പറയുന്ന ഈ ക്ലാസ് ഓഫ് ഡ്രഗ്സുകൾ പെർട്ടിക്കുലർലി യൂസ് ചെയ്യുന്നത് പോസ്റ്റ് ഓപ്പറേറ്റീവ് നോസിയ വോമിറ്റിംഗിൽ മാത്രമാണ്. നോർമൽ നോസിയ വോമിറ്റിംഗിലൊന്നും ഈ ഡ്രഗ് യൂസ് ചെയ്യാറില്ല. പോസ്റ്റ് ഓപ്പറേറ്റീവ് നോസിയ വോമിറ്റിംഗിൽ മാത്രമാണ് ആന്റിയമെറ്റിക് ഡ്രഗ്സുകൾ യൂസ് ചെയ്യാറുള്ളത്. ദെൻ H2 ബ്ലോക്കേഴ്സ് ലൈക്ക് റാനിറ്റിഡിൻ ടു പ്രിവെന്റ് ദ ഗ്യാസ്ട്രിക് അസിഡിറ്റി. ദെൻ സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക്സ്. പലപ്പോഴും സർജറിക്ക് കഴിഞ്ഞ് പെയിൻ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും ആൾക്കാർക്ക് ഉറക്കം വരാറില്ല അല്ലെങ്കിൽ ആങ്സൈറ്റി കൂടുന്നത് കൊണ്ടായിരിക്കും. സോ സെഡേറ്റീവ് ആയിട്ട് ഫിനോബാർബിറ്റോൾ, പ്രോമെത്താസിൻ പോലെയുള്ള ഡ്രഗ്സുകൾ. അനാൽജസിക്സ് ലൈക്ക് ഒപ്പിയോയിഡ് ഡ്രഗ്സ് ടു റിലീവ് പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ ലൈക്ക് മോർഫിൻ, പെത്തിഡിൻ പോലെയുള്ള അല്ലെങ്കിൽ ട്രെമഡോൾ പോലെയുള്ള ഡ്രഗ്സുകൾ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷന്റെ കൂടെ കൊടുക്കാറുണ്ട്. ന്യൂറോലെപ്റ്റിക് ഡ്രഗ്സ് ലൈക്ക് ക്ലോർ പ്രോമസിൻ ഇഫ് ഇറ്റ് ഈസ് റിക്വയർഡ്. ഇഫ് ഹി ഈസ് ടു എക്സൈറ്റഡ്, അയാൾ ഭയങ്കരമായിട്ട് പ്രോബ്ലം കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള ഡ്രഗ്സുകൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ്. എന്താണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ എന്നുള്ളതും ഏതൊക്കെ ഡ്രഗ്സുകളാണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷനിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകൾ എന്നുള്ളതും കൊടുക്കാറുണ്ട്. ഓക്കെ, ഇനി യൂഷ്വലി ഈ ഒരു ഏരിയ എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജനറൽ അനസ്തെറ്റിക് വേഴ്സസ് ലോക്കൽ അനസ്തെറ്റിക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് കൂടുതലായിട്ട് നമുക്ക് ലോക്കൽ അനസ്തെറ്റിക്സ് എടുക്കുന്ന സമയത്താണ് നമുക്കത് മനസ്സിലാവുക. എങ്കിലും നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളാം, പലപ്പോഴും ജനറൽ അനസ്തെറ്റിക്സിന് പകരം എൻഫ്ലൂറൈൻ വേഴ്സസ് ലിഡോക്കെയിൻ എന്നൊക്കെയാണ് കാണുക. ഡ്രഗിന്റെ പേര് വെച്ചിട്ടാണ് നമുക്ക് പലപ്പോഴും ഇതിന്റെ ക്ലാസിഫിക്കേഷൻസുകൾ പറയാറുള്ളത്, അതുകൊണ്ട് അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ഡ്രഗിന്റെ പേരായിരിക്കും നിങ്ങൾ ജനറൽ അനസ്തേഷ്യ വേഴ്സസ് ലോക്കൽ അനസ്തേഷ്യ എന്നുള്ളതിന് പകരം എൻസോഫ്ലൂറൈൻ വേഴ്സസ് ലിഡോക്കെയിൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിഫറൻഷിയേഷൻ ആയിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ജനറൽ അനസ്തെറ്റിക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് സി എൻ എസിലാണ് ആക്ട് ചെയ്യുക, ലോക്കൽ അനസ്തെറ്റിക്സുകൾ പെരിഫറൽ നെർവ്സിലാണ് ആക്ട് ചെയ്യുക. ഇനി ജനറൽ അനസ്തെറ്റിക്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഓൾ ബോഡി അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ലോക്കൽ അനസ്തെറ്റിക്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമായിരിക്കും അതിന്റെ എഫക്ട് ഉണ്ടാവുക.
ജനറൽ അനസ്തെറ്റിക്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ കോൺഷ്യസ്നെസ് ഇല്ലാതാവും, കോൺഷ്യസ്നെസ്സിന് യാതൊരു രീതിയിലും മാറ്റം ഉണ്ടാവില്ല ലോക്കൽ അനസ്തെറ്റിക്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ. ജനറൽ അനസ്തെറ്റിക്സുകൾ കൊടുക്കുന്ന സമയത്ത് വൈറ്റൽ ഫംഗ്ഷൻസുകളൊക്കെ നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ്, അത് എസെൻഷ്യൽ ആണ്. ലോക്കൽ അനസ്തെറ്റിക്സുകൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമില്ല. പേഷ്യന്റ് ആ കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടി വരും. നോർമലി ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ വൈറ്റൽ ഫംഗ്ഷൻ ഒന്നും നമ്മൾ കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് റിസ്ക് കൂടുതലാണ്, ഫിസിയോളജിക്കൽ ട്രസ്പാസേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മൾ സ്റ്റേജസ് ഓഫ് അനസ്തേഷ്യ പറഞ്ഞ സമയത്ത് പറഞ്ഞു, സ്റ്റേജ് ഓഫ് അനാൽജസിയ, സ്റ്റേജ് ഓഫ് എക്സൈറ്റ്മെന്റ്, അല്ലെങ്കിൽ സർജിക്കൽ അനസ്തേഷ്യ. അപ്പോൾ ഈ ഒരു സമയത്ത് സർജിക്കൽ അനസ്തേഷ്യയുടെ മുകളിലോട്ടൊരു ജനറൽ അനസ്തെറ്റിക്സിന്റെ ഡോസ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പരാലിസിസ് ആണ് ഉണ്ടാവുക, ആള് ഇല്ലാതാവും. അപ്പൊ ആ ഒരു ഫിസിയോളജിക്കൽ ട്രസ്പാസിന് ചാൻസ് ഉണ്ട്. ലോക്കൽ അനസ്തെറ്റി ഇൻ കേസ് കുറച്ചധികം ഡോസ് കൂടി കഴിഞ്ഞാലും വലിയ പ്രോബ്ലങ്ങളൊന്നുമില്ല. പുവർ ഹെൽത്ത് പേഷ്യൻസിന്റെ കേസിൽ ജനറൽ അനസ്തെറ്റിക്സുകൾ കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു റിസ്കി, ബട്ട് ലോക്കൽ അനസ്തെറ്റിക്സ് കൊടുക്കുന്നത് കമ്പാരിറ്റീവ്ലി സേഫ് ആണ്. എത്ര പുവർ ആയിട്ടുള്ള ഹെൽത്ത് പേഷ്യന്റ് ആണെങ്കിലും ലോക്കൽ അനസ്തെറ്റിക്സുകൾ കൊടുക്കുന്നത് കമ്പാരിറ്റീവ്ലി സേഫ് ആണ്. ഇനി ജനറൽ അനസ്തെറ്റിക്സുകൾ നോൺ കോപ്പറേറ്റീവ് പേഷ്യൻസിന് കൊടുക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നമുക്ക് കുറച്ചു നേരം കെട്ടിയിട്ടിട്ടാണെങ്കിലും ഒരു സൂചിയൊക്കെ കൊടുക്കാൻ പറ്റും, ഓക്കെ, ജനറൽ അനസ്തെറ്റിക്. കാരണം അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇമ്മൊബൈൽ ആവും, പിന്നെ അവർക്ക് കൈയും കാലും മനക്കാനും ഒന്നും കാര്യം പറ്റില്ല, ഓക്കെ. ബട്ട് ലോക്കൽ അനസ്തേഷ്യയുടെ കേസിൽ അങ്ങനെയല്ല, ആ ഒരു ഏരിയയിൽ മാത്രമാണ് അനസ്തേഷ്യ കിട്ടുന്നത്. അതുകൊണ്ട് അൺകോപ്പറേറ്റീവ് പേഷ്യൻസിന്റെ കേസിൽ ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുക എന്ന് പറയുന്നത് നോട്ട് പോസിബിൾ ആണ്, ഓക്കെ. അവര് പ്രതികരിക്കും, ഒരു കയ്യിലാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റേ കൈ ഫ്രീ ആണ്, അതിനനുസരിച്ച് അവർ അതിനനുസരിച്ച് അൺകോപ്പറേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യും, ഓക്കെ. ഇനി മേജർ സർജറി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ജനറൽ അനസ്തേഷ്യ മാത്രമേ പോസിബിൾ ആയിട്ടുള്ള പ്രിഫേർഡ് ആയിട്ടുള്ള സാധനം. ലോക്കൽ അനസ്തേഷ്യ കനോട്ട് ബി യൂസ്ഡ് ഫോർ മേജർ സർജറി, കാരണം ഇവിടെ അൺകോൺഷ്യസ്നെസ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ മാത്രമാണ് അനസ്തേഷ്യ ഉണ്ടാകുന്നത്. മേജർ സർജറി ചെയ്യുന്ന സമയത്ത് വി നീഡ് ജനറൽ അനസ്തെറ്റിക്, മൈനർ സർജറി ചെയ്യുന്ന സമയത്ത് വി നീഡ് ലോക്കൽ അനസ്തെറ്റിക്സ്, ഓക്കെ. അവിടെ നോട്ട് പ്രിഫേർഡ് ആണ് ജനറൽ അനസ്തെറ്റിക്സ്, മൈനർ സർജറിയിൽ നോട്ട് പ്രിഫേർഡ് ആണ്. സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജനറൽ അനസ്തെറ്റിക്സ് ആൻഡ് ലോക്കൽ അനസ്തെറ്റിക്. യു കാൻ എക്സ്പെക്ട് ദ ക്വസ്റ്റ്യൻ ലൈക്ക് ലിഡോക്കെയിൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലിഡോക്കെയിൻ ആൻഡ് എൻഫ്ലോറൈൻ ഓർ നൈട്രസ് ഓക്സൈഡ് ലൈക്ക് ദാറ്റ്, ഓക്കെ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ജനറൽ അനസ്തെറ്റിക്. ദീസ് ആർ സം ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ടോപ്പിക്, ഡിഫറൻസ് ബിറ്റ്വീൻ ലോക്കൽ അനസ്തെറ്റിക്സ് ആൻഡ് ജനറൽ അനസ്തെറ്റിക്സ്, ഡിഫൈൻ അനസ്തെറ്റിക്സ്, ഇൻഹലേഷണൽ ജനറൽ അനസ്തെറ്റിക്സ്, അഡ്വാൻറ്റേജസ് ഓഫ് ആലോത്തിങ്. സോ ദീസ് ആർ ഓൾ അബൌട്ട് ദ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫ്രം ജനറൽ അനസ്തെറ്റിക്സ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ജനറൽ അനസ്തെറ്റിക്സ്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ.